പാകധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കും, ഇന്ത്യയിലേക്ക് പാകധീന കാശ്മീരിനെ കൂട്ടിച്ചേർക്കും, പഴയ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് നമ്മുടെ ഭാരതത്തെ എത്തിക്കുമെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആ പ്രഖ്യാപനം, അതിൻ്റെ ആദ്യ സൂചനകൾ, അത് യാഥാർത്ഥ്യമാകുന്നു എന്നതിൻ്റെ ആദ്യ സൂചനകളാണ് ഇപ്പോൾ നമുക്ക് പാകധീന കാശ്മീരിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത്, വെടിവെപ്പ് കരാർ ലംഘിച്ച പാകിസ്ഥാന് മേൽ കനത്ത പ്രത്യാക്രമണം നടത്തി ഇന്ത്യൻ സേന എന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. നീലം സെക്ടറിലെ പാക് പോസ്റ്റ് ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് ഈ നിമിഷം പങ്കുവെക്കാനുള്ളത്. കാരണം അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടിയാണ് പാക് സൈന്യത്തിന് മേൽ നടത്തിയത്. റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് പാക് സൈനികരെ ഇന്ത്യൻ സൈന്യം വധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യം അതിർത്തി കടന്നും പാക് പട്ടാളത്തെ തുരുത്തിയെന്നും നീലം സെക്ടറിലെ പാക് സൈനിക പോസ്റ്റ് പിടിച്ചെടുത്തെന്നും ചില ദേശീയ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കശ്മീർ താഴ്വരയിൽ വിവിധയിടങ്ങളിൽ ഏറെ നേരമായി ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന വാർത്ത കൂടി വരുന്നു. ഇന്ന് രാവിലെ സുന്ദർബാനി സെക്ടറിലെ കിരിബട്ടാൽ പ്രദേശത്താണ് പാക് സൈന്യം വെടിനിർത്തൽ ലംഘനം നടത്തിയത്. ഇന്ത്യൻ സൈന്യം ശക്തമായി ഇതിനെ തിരിച്ചടിച്ചു. പിന്നീട് പലയിടങ്ങളിലായി ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. നേരത്തെ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെ നീലം താഴ്വരയിൽ പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാത്ത തരത്തിൽ വെടിനിർത്തൽ ലംഘനം നടത്തിയിരുന്നു. പ്രകോപനമൊന്നും തന്നെ ഇല്ലാതെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന പാക് സൈന്യത്തിൻ്റെ നടപടിക്കെതിരെ ഇന്ത്യൻ സൈന്യം കർശനമായ രീതിയിൽ തിരിച്ചടി നൽകിയിരുന്നു. പാക് സൈനികരുടെ പ്രകോപനപരമായ നടപടികൾക്ക് മറുപടിയായി ഇന്ത്യൻ സൈന്യം വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ ശക്തമായ തിരിച്ചടി നൽകുകയായിരുന്നു. ഇന്ത്യൻ സൈന്യം പാക് മണ്ണിൽ കടന്ന് ആക്രമണം നടത്തുമെന്ന് നേരത്തെ പാക് ആഭ്യന്തരമന്ത്രി യുഎന്നോട് പരാതി പറഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് പാക് അധീന കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചത്. ആ അവിഭാജ്യ ഘടകത്തെ ഇന്ത്യക്കൊപ്പം ഇന്ത്യൻ മണ്ണിനോട് ചേർത്ത് വെക്കുമെന്നും അതിന് ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും അമിത്ഷാ അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിരുന്നു. പാക് അധീന കശ്മീരിനെ ഔദ്യോഗികമായി ഇന്ത്യയുടെ ഭാഗമാക്കണമെന്ന ഉറച്ച നിലപാടുള്ള നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ അമിത്ഷായും. ഇത്തരം പ്രഖ്യാപനങ്ങൾ മുൻകൂട്ടി പറയാനാകില്ലെന്നത് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ മുൻകൂട്ടി പറയാനാകില്ല. എന്നാൽ ഉചിത സമയത്ത് ആ വാർത്ത ഉണ്ടാകുമെന്നും അമിത്ഷാ ആ പ്രസ്താവന നടത്തുന്ന സമയത്ത് പറയുകയുണ്ടായി. ദില്ലിയിൽ ആസ്തക് ചാനൽ സംഘടിപ്പിച്ച സംവാദ പരിപാടിയിലായിരുന്നു അമിത്ഷാ ആ ഒരു പ്രഖ്യാപനം നടത്തിയത്. വളരെ പ്രസക്തമായ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇത്തരം ഗൗരവകരമായ വിഷയങ്ങളിലെ സർക്കാർ ഇടപെടലുകൾ പൊതു ഇടത്ത് പ്രഖ്യാപിക്കാനാവില്ല. എന്നാൽ ഭാവിയിൽ തന്നെ സർക്കാർ തലത്തിൽ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമായി എന്ന ഔദ്യോഗിക പ്രഖ്യാപനമാകും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുക. പാക് അധീന കശ്മീർ ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്ന് നേരത്തെയും സർക്കാരിൻ്റെ ഒരു അജണ്ടയാണ്. അത് അമിത്ഷാ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ ആ പറയുന്നതിന് ഒരു വ്യക്തതയുണ്ട്, ഒരു ദൃഢതയുണ്ട്, ഒരു അത് നടപ്പിലാക്കുമെന്ന ഒരു ആർജവുമുണ്ട്. നമുക്കറിയാം കൃത്യമായ രീതിയിൽ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തിൽ നമുക്കറിയാം പാകിസ്ഥാൻ നമുക്കറിയാം വളരെ ചതിയിലൂടെ കൈക്കലാക്കിയിട്ടുള്ള പാക് അധീന കശ്മീരിൽ ഇന്ത്യൻ സൈന്യം അവിടെ ഭാരതാംബയുടെ പതാക ത്രിവർണ്ണ പതാക നാട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുവേണ്ട ഫുൾ ഒരു പൂർണ്ണ സജ്ജമാണ് ഇന്ത്യൻ സൈന്യം സജ്ജരാണ്. ആ ഒരു തരത്തിലേക്ക് നോക്കിക്കാണുകയാണെങ്കിൽ വരും മാസങ്ങൾക്കുള്ളിൽ തന്നെ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് കാണാൻ സാധിക്കും. പാക് അധീന കശ്മീർ എന്ന നീക്കമായി ഇന്ത്യയുടെ ഭാഗമാകാനുള്ള ആ ഒരു സമയം ആ ഒരു കാലം വിദൂരമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ ആദ്യ സൂചനയാണ് ഇപ്പോൾ പാക് അധീന കശ്മീരിൽ നിന്നും പുറത്തു വരുന്നതും.